ഭീതിയുടെ ചങ്ങല മുറിച്ച് നെഞ്ച് വിരിച്ച അഭിമാനപൂർവം തല ഉയർത്തിയ നിമിഷം മാഹാത്മ്യമേറിയ ഒരമ്മയിൽ നിന്നുള്ള മകന്റെ ജനനം. അലകൾ കാത്തിരിക്കുന്നത് തീരത്തെ പുൽക്കണ്ണ. സൂര്യൻ കാത്തിരിക്കുന്നത് ആഴിയിൽ അസ്തമിക്കാൻ. ഇടിയും മിന്നലും മലകൾക്ക് പിന്നിൽ പോയി മറഞ്ഞു. എന്തെങ്കിലും തിരിച്ചു വരാനായി വിധി പോലും വിറച്ചുപോയി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ, തമ്പനിയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ലയണൽ മെസ്സിയുടെയും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെയും ഐക്കോണിക് വേർഷൻസിൻ്റെ കമ്പാരിസൺ ആണ്. അപ്പോൾ കമ്പയർ ചെയ്യാൻ നമുക്ക് കിട്ടിയ സ്റ്റാറ്റ്സ് എന്ന് പറയുന്നത് pestmaster.com എന്നൊരു സൈറ്റിൽ നിന്നാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളൊരു സ്റ്റാറ്റ്സിൻ്റെ കമ്പാരിസൺ ആണ്. അപ്പോൾ അതിൽ നിന്ന് ലഭിച്ച സ്റ്റാറ്റ്സുകൾ അനുസരിച്ച് നമ്മൾ അവരുടെ കളി എങ്ങനെയായിരിക്കും എന്ന് ഇന്റർപ്രറ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പം ആദ്യമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ലയണൽ മെസ്സിയുടെ അറ്റാക്കിങ്ങിനെ കുറിച്ചാണ്. അപ്പം ക്ലബ് ബൂസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ റൈറ്റ് വിങ് ഫോർവേഡിലെ റേറ്റിംഗ് എന്ന് പറയുന്നത് 103 ആണ്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോക്ക് ആവട്ടെ ലെഫ്റ്റ് വിങ് ഫോർവേഡായിട്ട് 100 ആണ് റേറ്റിംഗ് ഉള്ളത്. അപ്പോൾ അദ്ദേഹത്തിനെ നമ്മൾ സെൻറ്റർ ഫോർവേഡ് ആക്കിയാൽ അത് 101 ആവും. ഇത് രണ്ടും ക്ലബ് ബൂസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഇനിയുള്ള ഡീറ്റെയിൽസും അത് തന്നെയാണ്. അപ്പം അറ്റാക്കിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ മെസ്സിയുടെ അറ്റാക്കിങ് ഓവറോൾ 96 ഉണ്ട്. അതിൽ ഒഫൻസീവ് അവയർനെസ്, 99 ഫിനിഷിങ്, 99 കിക്കിംഗ് പവർ, 91 വീക്ക് ഫുട്ട് യൂസേജ് 1, വീക്ക് ഫുട്ട് ആക്യുറസി 3. അപ്പം ഒഫൻസീവ് അവയർനെസ്സും ഫിനിഷിങ്ങും കിക്കിംഗ് പവറും വലിയ കുഴപ്പമില്ല, നല്ല നല്ലതാണ്. വീക്ക് ഫുട്ടിൻ്റെ കാര്യത്തിൽ മെസ്സി കുറച്ച് വീക്കാണ്. ഇനി നമുക്ക് ഇതേ എബിലിറ്റി നമ്മളുടെ റൊണാൾഡോൻ്റെ എടുക്കുമ്പോൾ എത്രയുണ്ടെന്ന് നമുക്ക് കാണാം. അപ്പോൾ ക്രിസ്റ്റ്യാനോ റൊണാൾഡോക്ക് ഓവറോൾ അറ്റാക്കിംഗ് കൊടുത്തിട്ടുള്ള 98 ആണ്. അതിൽ ഒഫൻസീവ് അവയർനെസ് 98 ഉണ്ട്, ഫിനിഷിങ് 99 ഉണ്ട്, കിക്കിംഗ് പവർ 98. നിങ്ങൾ കാണുമോ, കിക്കിംഗ് പവർ 98 ആണ്, വീക്ക് ഫുട്ട് യൂസേജും ആക്യുറസിയും 3, 4 എന്നിൻ്റെ ക്രമത്തിലുണ്ട്. അപ്പം അറ്റാക്കിങ്ങിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ തീർച്ചയായും പറയാൻ പറ്റും ആരാണ് ആസ് പെർ സ്റ്റാറ്റ്സ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ തന്നെയാണ് മുന്നിലുള്ളത്. എന്താ, അദ്ദേഹത്തിന് മെസ്സിയേക്കാൾ ഒരു പിടി മുൻതൂക്കം നമുക്കിതിൽ കാണാൻ പറ്റും. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഡ്രിബ്ലിങ്ങിനെ കുറിച്ചാണ്. അപ്പം ഡ്രിബ്ലിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ മെസ്സിക്ക് ഡ്രിബ്ലിങ് 99 ആണ്. എല്ലാം ഡ്രിബ്ലിങ്ങിൻ്റെ സബായിട്ട് വരുന്ന ബോൾ കൺട്രോൾ, ഡ്രിബ്ലിങ്, ടൈറ്റ് പൊസിഷൻ, ബാലൻസ് ഫുള്ളും 99 ആണ് അദ്ദേഹത്തിന്. അപ്പോൾ ഒരു പെർഫെക്റ്റ് ഡ്രിബ്ലറാണ് ആര്? മെസ്സി. അതിലൊന്നും കൂടാനില്ല ഇനി. അപ്പോൾ ഇതേ ഡ്രിബ്ലിങ് നമ്മൾ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയിലേക്ക് എത്തുമ്പം 94 ആണ് ഓവറോൾ അവർ കൊടുത്തിട്ടുള്ളത്. ബോൾ കൺട്രോൾ 95 ഉള്ളൂ, ഡ്രിബ്ലിങ് 95 ഉള്ളൂ, ടൈറ്റ് പൊസിഷൻ ബാലൻസ് 93-91 എന്നുള്ള ക്രമത്തിലാണ്. അപ്പോൾ ഡ്രിബ്ലിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു സംശയവുമില്ല, പെർഫെക്റ്റ് ഓർ മോസ്റ്റ് പെർഫെക്റ്റ് ഡ്രിബ്ലർ ഇൻ പെസ്റ്റ് 2021 അത് മെസ്സി തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം ഷുവറാണ്. ഓക്കെ, അടുത്തായി നമ്മൾ പറയാൻ പോകുന്നത് ഫിസിക്കാലിറ്റിയെ കുറിച്ചാണ്. മെസ്സിയുടെ ഫിസിക്കാലിറ്റി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ 94 ഓവറോൾ ഫിസിക്കാലിറ്റി. അതിൽ തന്നെ സ്പീഡും ആക്സലറേഷനും 99, രണ്ടും മാക്സിമം ആണ്. ഫിസിക്കൽ കോണ്ടാക്ട് 80, കുറച്ച് വീക്കാണ്. സ്റ്റാമിനയും ഫോമും 98-8, ഇഞ്ചറി റെസിസ്റ്റൻസ് 2. അപ്പോൾ സ്റ്റാമിനൻ്റെ ഫോമിൻ്റെയും കാര്യത്തിൽ മെസ്സി പക്കയാണ്, ഒന്നും മാറാനില്ല. എല്ലാ കളിയും നല്ല ടോപ്പ് ഫോമിൽ തന്നെ ആയിരിക്കും മെസ്സി ഉണ്ടാവുക. ഇനി ഇഞ്ചറി റെസിസ്റ്റൻസിൻ്റെ കാര്യം 2, അതായത് വീണ അത്ര പെട്ടെന്ന് എണീക്കൂല എന്നാണ് എൻ്റെ ഒരു നിഗമനം ആ ഒരു സ്റ്റാറ്റ് വെച്ചിട്ട്. ഓക്കെ, ഇനി ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ സ്റ്റാറ്റിലേക്ക് വരുമ്പോൾ ഫിസിക്കാലിറ്റി 92 ഉള്ളൂ, മെസ്സിയേക്കാൾ 2 കുറവാണ്, 2 കുറവാണ് പോയിന്റ്. സ്പീഡ് 90, ആക്സിലറേഷൻ 91 എന്നുള്ള ക്രമത്തിലാണുള്ളത്. ഫിസിക്കൽ കോണ്ടാക്ട് 95 ഉണ്ട്, അത് മെസ്സിയേക്കാൾ നല്ലോണം കൂടുതലാണ്. സ്റ്റാമിന, ഫോം, ഇഞ്ചറി റെസിസ്റ്റൻസ് 91-72 എന്നുള്ള ക്രമത്തിലുണ്ട്. ഇനി അടുത്തായി നമ്മൾ പറയാൻ പോകുന്നത് പാസിങ്. ഏറ്റവും വേണ്ട ഒരു പ്ലെയർക്ക് ഏറ്റവും വേണ്ടതാണ് പാസിങ്. മെസ്സിയുടെ സ്റ്റാറ്റ്സ് നിങ്ങൾക്ക് കാണാം, 95 ലോ പാസ് ഉണ്ട്, 95 ലോഫ്റ്റഡ് പാസ് ഉണ്ട്, പ്ലേസ് കിക്കിങ് 99 ഉണ്ട്, കേള് 98 ഉണ്ട്. അപ്പോൾ ഏറ്റവും നല്ല പാസിംഗ് സ്റ്റാറ്റ്സ് നമുക്ക് ആരുടെ കാണാൻ പറ്റും? ലയണൽ മെസ്സിയുടെ കാണാൻ പറ്റും. ഇനി ഇതേ സ്റ്റാറ്റ്സ് നമ്മൾ റൊണാൾഡോൻ്റെ എത്തുമ്പോൾ നമുക്ക് എന്താവുമെന്ന് നോക്കാം. സോറി, ഇതേ ഫീച്ചർ റൊണാൾഡോൻ്റെ എങ്ങനെയാണ്? പാസിംഗ് 88 കൊടുത്തിട്ടുള്ളൂ, 87 ആണ് ലോ പാസ്, 86 ആണ് ലോഫ്റ്റഡ് പാസ്, പ്ലേസ് കിക്കിങ് 89, കേള് 88. അപ്പോൾ പാസിങ്ങിൻ്റെ കാര്യത്തിൽ റൊണാൾഡോനെ തികച്ചും എന്താക്കിയിട്ട് നിലംപരിശാക്കിക്കൊണ്ട് മെസ്സി തന്നെയാണ് മുന്നിലുള്ളത്. ഓക്കെ,
അടുത്തതായി നമ്മുടെ ഡിഫെൻഡിങ്ങിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അപ്പം ഡിഫെൻഡിങ്ങിൻ്റെ കാര്യത്തിൽ മെസ്സി വളരെ വീക്കാണ്. സ്റ്റാറ്റ്സ് ഞാൻ പറയണമെന്നില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എല്ലാം വളരെ വീക്കായിട്ടാണ് കാണാൻ പറ്റുക. നേരെ മറിച്ച് തന്നെ റൊണാൾഡോയുടെ ഇടയിലേക്ക് വരുമ്പോൾ ഡിഫെൻഡിങ് 80 ആണ് ഓവറോൾ കൊടുത്തിട്ടുള്ളത്. ഹെഡിങ്ങും ജമ്പിങ്ങും ടോപ്പാണ്. അപ്പം ഒരു ഹെഡ് ഭാഗത്തിനുള്ള ബോളിൽ വന്ന റൊണാൾഡോ എന്തായാലും ഷുവറായിട്ടും ഗോളാക്കും. അത് തന്നെയാണ് നമുക്ക് ഈ സ്റ്റാറ്റ്സ് വെച്ച് പറയാൻ പറ്റുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് അവരുടെ പൊസിഷൻ മാറ്റുമ്പം റൊണാൾഡോക്ക് കിട്ടുന്ന ഏറ്റവും മാക്സിമം റേറ്റിംഗ് 101 ആണ്. അത് സെൻറ്റർ ഫോർവേഡ് ഇടുമ്പോഴാണ്. ഇനി ലെഫ്റ്റ് വിങ്ങിൽ 100 ഉണ്ട്. ഓക്കെ, ഇനി മെസ്സിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ മാക്സിമം അദ്ദേഹം 103 വരെ പോകും. ഇതുവരെ ഒരു ഫീച്ചേർഡ് സോറി ഒരു കാർഡും ഇത്രയും റേറ്റിംഗ് ഉള്ളത് പെസിൽ ഉണ്ടായിട്ടുണ്ടാവില്ല. അത് മെസ്സി തന്നെയായിരിക്കും 103 റേറ്റിംഗ് എത്തുന്നത് ക്ലബ് ബൂസ്റ്റ് ചെയ്താൽ. സെക്കൻഡ് സ്ട്രൈക്കറായി 102 ഉണ്ട്, AMF 102 ഉണ്ട്. അപ്പം ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇവരെ രണ്ടാളും എന്താ ഈക്വൽ ഈക്വൽ എന്ന് പറയാൻ പറ്റും. കാരണം ഒരു സ്റ്റാറ്റസ് മെസ്സി ആണെങ്കിൽ മറ്റേ റൊണാൾഡോ ഒപ്പത്തിനൊപ്പം നിൽക്കുന്നുണ്ട്. അപ്പം ഏറ്റവും നല്ല രണ്ട് കാർഡ്സ് ആയിരിക്കും അടുത്ത കൊല്ലം കൊണാമി റിലീസ് ചെയ്യാൻ പോകുന്നത്. കൂടുതൽ പ്രതീക്ഷകൾ നമുക്ക് അവരുടെ ഗെയിം പ്ലേ 2021 ഇറങ്ങിയതിന് ശേഷം കാണാം. ദാറ്റ്സ് ഓൾ ഗൈസ്, താങ്ക് യു.